വരുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടർന്ന് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയെ തറപറ്റിക്കുക എന്ന ലക്ഷ്യവുമായി ശരത് പവാറിന്റെയും മമതാ ബാനർജിയുടെയും ഒക്കെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഒഴിച്ചുള്ള പാർട്ടികളുടെ യോഗം കൂടാൻ തീരുമാനമായി. എന്നാൽ ഈ മൂന്നാം മുന്നണി ക്ലച്ച് പിടിക്കില്ല എന്ന് മുന്നണിയുടെ തന്ത്രം മെനഞ്ഞ ചാണക്യൻ പ്രശാന്ത് കിഷോർ തന്നെ പറഞ്ഞു കഴിഞ്ഞു. എന്നാൽ ബി ജെ പി ഇതിനെ അത്ര നിസ്സാരമായി കാണുന്നില്ല. എതിരാളികൾ ചെറുതോ വലുതോ എന്നുള്ളതല്ല വിഷയം. എതിരാളികൾ ആരായാലും അവരെ തറപറ്റിക്കുക എന്നതാണ് രാഷ്ട്രീയ ലക്ഷ്യമെന്ന് ബി ജെ പി വക്താവ് നൂപൂർ ശർമ്മ പറഞ്ഞു. ഇതിന്റെ ഭാഗമായി യു പിയിലടക്കം ബി ജെ പി നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്തു. അതിന്റെ ആദ്യപടിയായി പ്രതിപക്ഷത്തിന് ശക്തിയുള്ള സംസ്ഥാനങ്ങളിൽ ആ പാർട്ടികളോടൊപ്പം നിൽക്കുന്ന ചെറു പാർട്ടികളെ എൻ ഡി എ പാളയത്തിൽ എത്തിക്കാനും ചില ചെറു പാർട്ടികളെ പിളർത്തി തകർക്കാനുമുള്ള നീക്കങ്ങളാണ് ബി ജെ പി അണിയറയിൽ ഒരുക്കുന്നത് എന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഇത്തരം ചെറു പാർട്ടികൾ എൻ ഡി എ സഖ്യത്തിലേക്ക് എത്തിയാൽ അതിന്റെ നേട്ടം ബി ജെ പിക്ക് ലഭിക്കും എന്ന് മാത്രമല്ല എതിരാളികൾക്ക് കാലുറപ്പിക്കാനുള്ള മണ്ണുകൂടി ഇളകുമെന്ന് ബി ജെ പി മനസ്സിലാക്കുന്നു. ചെറു പാർട്ടികളായതിനാൽ ഇവർക്ക് ആർക്കും തന്നെ ബി ജെ പിയോട് വിലപേശാനുള്ള കഴിവുമില്ല. പക്ഷേ ഇവർക്കെല്ലാം പല സംസ്ഥാനത്തും വോട്ട് ബാങ്കുകളുണ്ട്. എന്നാൽ അതിന്റെ ബലത്തിൽ ഒറ്റയ്ക്ക് ജയിക്കാനുള്ള കഴിവും ഈ ചെറു പാർട്ടികൾക്കില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ കേന്ദ്രഭരണം കയ്യിലുള്ള ബി ജെ പിയുമായി കൂട്ടുകൂടിയാൽ കേന്ദ്രഭരണത്തിൽ ഏതെങ്കിലുമൊക്കെ ചെറിയ പദവികളെങ്കിലും നേടിയെടുക്കാമെന്ന് ചെറു പാർട്ടികളും കരുതുന്നു. അനവധി ബോർഡുകളുടെയും ഭരണഘടനാ സ്ഥാപനങ്ങളുടെയും ഭരണം കയ്യാടുന്ന ബി ജെ പിക്ക് ഇതിൽ ചിലർ നൽകുന്നതിനോട് എതിർപ്പുമില്ല. ചുരുക്കി പറഞ്ഞാൽ പ്രതിപക്ഷ ഐക്യത്തിനായി പവർ പ്രാദേശിക പാർട്ടികളെ കോർത്തിണക്കുമ്പോഴേക്കും അതിലെ പല മുത്തുകളും നഷ്ടപ്പെടുമെന്ന് സാരം. ഒടുവിൽ പണിതിട്ടും പണി തീരാത്ത വീടിന്റെ അവസ്ഥയിലേക്ക് പ്രതിപക്ഷം മാറും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.